ഹായ്, ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് എത്ര മാർക്ക് കിട്ടിയ ആളുകൾക്ക് പ്രൈവറ്റിൽ ഒരു MBBS സീറ്റ് പ്രതീക്ഷിക്കാം, എത്ര മാർക്ക് കിട്ടിയ ഒരു ഗവൺമെൻറ് പ്രതീക്ഷിക്കാം എന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്കിനെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വർഷം അതിൻ്റെ പ്രെഡിക്ഷൻ നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റ് 8152 റാങ്ക് അഥവാ 462 മാർക്കുള്ള ഒരു കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. എല്ലാം പറഞ്ഞ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതിലും അധികം റാങ്ക് ലഭിച്ചവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് നമുക്ക് അങ്ങനെ ഓരോ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്ക് ആധികാരികമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 500 to 495 മാർക്കുള്ള കുട്ടിക്ക് ഈ വർഷം അഡ്മിഷൻ പ്രതീക്ഷിക്കാം. ബാക്ക്വേർഡ് ഹിന്ദുവിൽ 8192 ആയിരുന്നു കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത്. അന്ന് 461 മാർക്കായിരുന്നു. ഒരു 492 മാർക്കിനിടയിലുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻസ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് സിനാരിയോ നമുക്ക് കേരള റാങ്ക് വരുമ്പോൾ തന്നെ അറിയുള്ളൂ. ഏറെക്കുറെ ഒരു പ്രെഡിക്ഷനാണ്. ദീപര കമ്മ്യൂണിറ്റി 8265 കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത്. 459 മാർക്കായിരുന്നു. അതൊരു 495-490 ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 8604 ഈഴവ കമ്മ്യൂണിറ്റി, ഏകദേശം 454 മാർക്കായിരുന്നു. ഈ വർഷം നമുക്കതൊരു 485-480 മാർക്കിനിടയിൽ പ്രതീക്ഷിക്കാം. OBX അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് 9295 പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. 441 ഈ വർഷം 450-475 പ്രതീക്ഷിക്കാം. മുസ്ലിം കാറ്റഗറി 9521 പോയിട്ടുണ്ടായിരുന്നു, 437 മാർക്ക്. 475-470 നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്വകർമ്മ 10446 എന്നുള്ള റാങ്ക് പോയിട്ടുണ്ടായിരുന്നു, 420 മാർക്കിലായിരുന്നു. നമുക്കതൊരു 465-460 മാർക്കിൽ ഈ വർഷം പ്രതീക്ഷിക്കുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക് 11186 420 മാർക്കിൽ ആണ് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം നമുക്കൊരു 455-450 പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS എന്ന് പറയും, മുന്നോക്കക്കാരല്ല പിന്നോക്കക്കാർ. 12907 ആണ് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത്, 390. ഈ വർഷം അതൊരു 425-420 നമുക്ക് പ്രതീക്ഷിക്കാം. SC 12954 390 മാർക്ക്. ഈ വർഷം 425-420 പ്രതീക്ഷിക്കാം. ST ഏകദേശം ഒരു 350-60 മാർക്കിലൊക്കെയുള്ള ST നമുക്ക് ഈ വർഷം അഡ്മിഷൻസ് പ്രതീക്ഷിക്കാം. ഇതാണ് കേരളത്തിൽ ഒരു ഏറെക്കുറെ ലഭിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന മാർക്കുകൾ. ഇതിലും കുറഞ്ഞ മാർക്കുള്ളവർക്ക് ലഭിച്ചേക്കാം, ഇത്ര മാർക്കുള്ളവർക്ക് ലഭിക്കാതെ തന്നെ. ഇതെല്ലാം ഒരു പ്രിഡിക്ഷനാണ്. ഏറെക്കുറെ ഒരുപാട് പേരൻസ് ചോദിക്കുന്നുണ്ട്, എൻ്റെ മാർക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് ഇത്രയാണ്, ഒരു MBBS സീറ്റിനെങ്കിലും അഡ്മിഷൻ ലഭിക്കുന്നു. ഇനി BDSന് എത്ര റാങ്കുള്ളവർക്കാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക, ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും? രണ്ടും കൂടെ ഒരു വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യും. ഓരോ നീറ്റ് സംബന്ധമായ അപ്ഡേഷൻസ് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഈ വരുന്ന മൺഡേ ഒരു ഓൺലൈൻ വെബിനാർ നമ്മൾ നടത്തുന്നുണ്ട്. ആ വെബിനാറിൽ നീറ്റ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓൾ ഇന്ത്യ വഴി ഉള്ള കൗൺസിലിംഗ് സംബന്ധമായ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. അതിൻ്റെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കുറച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുവഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.